അരുൺ ഇക്കാര്യത്തിൽ സൈബർ സെല്ലിന് നൽകിയൊരു പരാതിയാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിരോധം അതായത് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന ബോധ്യം വന്നപ്പോൾ മാധ്യമ വാർത്തകൾ വരും മുമ്പേ തന്നെ അദ്ദേഹം സൈബർ സെല്ലിനെ സമീപിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് അതിനപ്പുറം ഇക്കാലത്ത് നമ്മുടെ ഒരു ഫോൺ നമ്മൾ അറിയാതെ ഇങ്ങനെ ദുരുപയോഗപ്പെടുമോ എന്ന ചോദ്യമുണ്ട് ഇതിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഐ എ എസ് ഉദ്യോഗസ്ഥന് കഴിയുന്നുണ്ടോ പതിനൊന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പ് നമ്മുടെ മുന്നിലുണ്ട് ഹിന്ദു ഗ്രൂപ്പും അദ്ദേഹത്തിൻ്റെ തന്നെ നമ്പറിൽ രൂപപ്പെട്ട മുസ്ലിം ഗ്രൂപ്പും ബാക്കി ഒൻപത് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് അതിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ടോ എന്താണ് ഇതിൽ പോലീസ് അന്വേഷണം അനു ഇക്കാര്യത്തിൽ വ്യവസായ ഡയറക്ടറായിട്ടുള്ള കെ ഗോപാലകൃഷ്ണൻ പ്രതിരോധത്തിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് അല്ലെങ്കിൽ ഫോണ് ഹാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കപ്പുറം അപ്പുറം മറ്റ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന് സംബന്ധിച്ചൊക്കെ വ്യക്തമായ വിശദീകരണം നൽകാൻ അദ്ദേഹം നന്നായി കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം ആ ഗ്രൂപ്പുകൾ ഏതാണെന്ന് അദ്ദേഹം പറയുന്നുമില്ല നിരവധിയായിട്ടുള്ള ഗ്രൂപ്പുകളിൽ തന്നെ ചേർത്തു എന്ന് ഒഴുക്കൻ വട്ടത്തിൽ പറയുന്നതല്ലാതെ എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ ആ ഐ എസ് കാരന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണോ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയെങ്കിൽ എന്തിനു വേണ്ടി ആദ്യം ആദ്യമൊരു ഗ്രൂപ്പുണ്ടാക്കി അതിൽ നിന്ന് തലയിടാനായി മറ്റു ചില ഗ്രൂപ്പുകളുണ്ടാക്കി അതിലൊരു കഥ ഉണ്ടാക്കുകയായിരുന്നു എന്നതാണ് ഒരു ചോദ്യം അങ്ങനെയല്ല എങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് വികസിച്ച ഒരു സമയമാണിത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ തന്നെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ടെലിഗ്രാമും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ വളരെ സുരക്ഷിതമെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു കാര്യമാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് ആ വാട്സപ്പ് ഹാക്ക് ചെയ്ത് ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ വളരെ ഗൗരവമായി വാട്സപ്പ് തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിനോട് തന്നെ ആദ്യ വിശദീകരണം നൽകാനായി പോലീസ് തീരുമാനിച്ചത് പോലീസിന് ലഭിച്ച പരാതി മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പരാതി സീൽ കവറിൽ അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറിയത് ആ പരാതി അനുസരിച്ച് എന്തായാലും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ആ വാട്സപ്പിനോട് അദ്ദേഹം തന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ ഹാക്ക് ചെയ്ത് ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നൊരു ചോദ്യം വാട്സപ്പിനോട് ചോദിച്ചിരിക്കുന്നത് വാട്സപ്പിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണന്റെ മൊഴി കൂടി രേഖപ്പെടുത്തി തുടർന്ന് നടപടികൾ ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം എത്രത്തോളം ചെല്ലും എന്നുള്ള ചോദ്യം ഇപ്പോൾ ബാക്കിയാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നെല്ലും പതിരും തിരിച്ചറിയണമെന്ന് വലിയൊരു വിഭാഗം ഐ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എങ്കിൽ അത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം എന്ന് വലിയൊരു ഉദ്യോഗ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നു ഇത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് മാത്രമല്ല സെക്രട്ടറിയേറ്റിലെ പൊതുവേ ഉദ്യോഗസ്ഥരടുത്ത് ഉദ്യോഗസ്ഥരുടയിൽ ഈ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ വന്നതും അതിൽ ഉണ്ടായ സംഭവങ്ങളുമൊക്കെ ചർച്ചയാണ് അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ ചില ഉദ്യോഗസ്ഥർ തന്നെ ഇത് അഡ്മിൻ ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഗോപാലകൃഷ്ണൻ എന്ന് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം ഇല്ലാതാവുന്നത് ആ തുടർന്ന് ചില ഉന്നതമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ തന്നെ ഇക്കാര്യം വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് ഒരു പൊതു മണ്ഡലത്തിൽ ഐ എസ് കാരുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയിൽ പൊതുവേ ചർച്ചയാകുന്നത് പിന്നീട് ഗോപാല ഈ വാർത്തകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗോപാലകൃഷ്ണൻ പോലീസിലേക്ക് പരാതി നൽകുന്നത് പക്ഷേ പോലീസ് നേരിട്ടൊരു കേസെടുക്കുന്നില്ല പകരം വാട്സപ്പിനോട് തന്നെ ഒരു കാര്യം ചോദിക്കുന്നു വാട്സപ്പിന്റെ മറുപടി ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ നിലവിൽ നേരത്തെ അനൂപൊക്കെ ഉന്നയിച്ചതുപോലെ തികച്ചും സുരക്ഷിതമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന സ്ഥലത്ത് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വാട്സപ്പിന്റെ മറുപടി ഏറെ നിർണായകം തന്നെയാവും ഓക്കെ അതാണ് അരുൺ എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇതിൽ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഡിവൈസ് നമ്മുടെ കസ്റ്റഡിയിലാണെങ്കിൽ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഡിവൈസ് കൈമോശം വന്നിട്ടുണ്ടോ ഫോൺ കൈന്ന് പോയോ വാട്സാപ്പ് വെബ് ഓപ്പൺ ചെയ്തിട്ട് ഐ എസ് ഉദ്യോഗസ്ഥൻ ആ വഴി ഈ വഴി പോയോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ട് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം